ഇപ്പോൾ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് വാക്ക് അതിന് പറയുന്ന ആക്ടിംഗ് ആണ്. ആ ആക്ടിങ് കൊണ്ട് മതിയാവില്ല, നമുക്ക് മതിയാവില്ല. അതാണ് ഈ നമ്മളുടെ ഭാഷയുടെ പ്രതിഭയും അത് അതുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ചിന്തയോ അതിന് അതുമായിട്ട് ചേർന്നിട്ടുള്ള കൽപ്പനകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ പിന്നെ ഒരു 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 അഭിനയം എന്നുള്ള വാക്കിന് ഉണ്ടാകുന്ന അർത്ഥ വ്യാപ്തി, അർത്ഥത്തിൻ്റെ ആഴം ഒരിക്കലും ആക്ടിങ്ങിന് വരില്ല. ആക്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമുക്കത് അഭിനയമാണെന്ന് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ എഴുതാം. പക്ഷേ അഭിനയം എന്ന് പറയുന്നതിൽ അഭിനയിക്കണം, നയിക്കപ്പെടണം, നയിക്കണം. ആ ഒരു പ്രാധാന്യം നടനുണ്ട്. നയിക്കുക അയാൾ എവിടെ നയിക്കുന്നു? നടനിൽ നിന്നും കഥാപാത്രത്തിലേക്കാണോ നയിക്കുന്നത്? അതിലെത്ര ദൂരമുണ്ട്? അതോ നടനും കഥാപാത്രവും തമ്മിൽ യോജിച്ചിട്ട് പ്രേക്ഷകരിലേക്ക് പിന്നെ ഈ പാത്രത്തെ നയിക്കുകയാണോ, പാത്രത്തിൻ്റെ വികാരങ്ങൾ നയിക്കുകയാണോ? ഈ നയിക്കുക അതുപോലെ തന്നെ പ്രേക്ഷകൻ്റെ ഭാഗത്തു നിന്നും എവിടേക്കാണ് നയിക്കപ്പെടുന്നത്? പ്രേക്ഷകൻ്റെ ആസ്വാദനക്ഷമതയുടെ നയിക്കൽ എങ്ങോട്ടാണ്? ഇതെല്ലാം അഭിനയം എന്ന് പറയുന്ന വാക്കിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായി നടൻ മാറുന്നത്. ഈ ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നാടകത്തെപ്പറ്റി ആലോചിക്കാൻ വെച്ചിട്ടുള്ളൊരു ദിവസമാണ് ലോക നാടകവേദി. ഇന്ന് എനിക്ക് പ്രധാനമായിട്ടും നമ്മുടെ നാടകവേദിയെ പറ്റി പറയാനുള്ളത്, നമ്മുടെ നാടക അമച്വറിനും പ്രൊഫഷണലിനും ഒക്കെ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, നമ്മുടെ നാടകത്തെപ്പറ്റിയുള്ള സങ്കല്പം ചെറുപ്പക്കാരുടെ പ്രത്യേകിച്ച് ഇന്ന് കൂടി വരികയാണ്. നാടകത്തെപ്പറ്റിയുള്ള നാടകത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് വളരെയധികം വികസിച്ചിട്ടുള്ളൊരു കാലഘട്ടമാണ്. ചെറുപ്പക്കാരുടെ ഇടയിൽ നാടകത്തിന് വേണ്ടിയുള്ള ഒരു ആവേശം, നാടകം അഭിനയിക്കാൻ, നാടകം അവതരിപ്പിക്കാൻ ഒക്കെ ഉള്ള ആവേശമാണ്. ഇതിന് നമുക്ക് വേണ്ട രീതിയിൽ ഒരു പ്രോത്സാഹനം നൽകാൻ നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിൽക്കാനൊരിടം, നിൽക്കാനൊരു തറയുണ്ടാക്കി കൊടുക്കുക. എന്നുള്ള പറഞ്ഞാൽ നിൽക്കാനൊരു തറ വേണം. അതിപ്പോഴത്തെ ഏറ്റവും പ്രധാനമായ കാര്യം നിൽക്കാനൊരിടമാണ് വേണ്ടത്, ഒരു തറയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാടകം കളിക്കാനുള്ള സൗകര്യമില്ല, നാടകം കളിക്കാനുള്ള വലിയ തുകകളൊന്നും മുടക്കി നാടകം കളിക്കണമെന്നില്ല. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയെ പോലുള്ളൊരു സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നത് എത്ര രൂപ മുടക്കി, 1 കോടി രൂപ മുടക്കി ഒരു നാടകം ചെയ്യും. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരു നാടകം ചെയ്യാൻ 1 കോടി രൂപയാവുമെന്ന് കേട്ടു. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരു കഥാപാത്രത്തിന് ചില എൻ്റെ ഉടയാടയ്ക്കോ ഒക്കെ വേണ്ടി അല്ലെങ്കിൽ ഇതിനു വേണ്ടി ചിലവാക്കുന്ന തുകയുണ്ടെങ്കിൽ നമ്മളെപ്പോലൊരു നാടകവേദിക്ക് ഒരു നാടകം ചെയ്യാം. എങ്ങനെ ഏറ്റവും കുറഞ്ഞ നാടകം ചെയ്യാമെന്ന് പഠിപ്പിക്കേണ്ട ഒരു നാടക പിന്നെ പഠന കേന്ദ്രത്തിലാണ് എത്രമാത്രം രൂപ ചിലവാക്കി നാടകം ചെയ്യാം എന്ന് പഠിപ്പിക്കുക. അഥവാ അങ്ങനെ ചെയ്യാൻ ഒക്കുമെന്നുള്ള അവസ്ഥ വന്നു. ഇന്നത്തെ കാലം മാറിയില്ലേ? അപ്പോൾ ഇവിടെ ഗ്രാമങ്ങളിൽ നിന്നോ ബീഹാറിലെ ഗ്രാമങ്ങളിൽ നിന്നോ കേരളത്തിലെ ഗ്രാമങ്ങളിൽ നിന്നോ ഒക്കെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി പഠിക്കുന്ന കുട്ടികൾ അവിടെ ചെല്ലുമ്പോൾ പഠിക്കുന്ന ഒരു നാടകം ചെയ്യാൻ ഇത്രയും വലിയ തുക ആവശ്യമാണ്. ആ താരിഫ് വെച്ച് അയാൾക്ക് ഈ രാജ്യത്ത് നാടകവേദി പ്രവർത്തിക്കാൻ ഒക്കുക, ഈ ഒരു 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 തൂക്കമില്ല, തൂക്കത്തിൽ വരുന്ന തകരാറ്, ഒരു തുലനാവസ്ഥയുടെ തകരാറ് നമ്മൾ വല്ലാതെ നമ്മുടെ കലയെ എല്ലാ കലകളെയും സംബന്ധിച്ചും വ്യാപകമായി ഇന്ന് കാണുന്ന ഒരു കാര്യമാണ്. ഒരുപടി ഈ അത് തന്നെയല്ല, മൂല്യങ്ങളെ മറന്നിട്ട് പണത്തിൻ്റെ പിന്നാലെ ഓടുന്ന ഒരു ഒരു നെട്ടോട്ടവും നമുക്ക് കാണാറുണ്ട്. വാസന എന്നൊക്കെ നമ്മൾ പറയുന്നതും ഈ നമ്മൾ ഇന്ന് നേരിട്ട് കാണുന്ന ഈ വാസനയെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യങ്ങളും അതിനുള്ള ഏജൻസീസും ഒക്കെ കൊടുക്കുന്ന ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ സമ്മാനം, ഒരു കുട്ടി പാടിക്കഴിഞ്ഞാൽ അവന് കിട്ടുന്ന സമ്മാനം കേട്ടാൽ, സമ്മാനത്തിൻ്റെ തുക കേട്ടാൽ നമ്മൾ അന്തമുണ്ട്, അത്ഭുതപ്പെടും അല്ലേ? ഇവനെ ഉള്ളിലോട്ട് നോക്കാനുള്ള പ്രേരണ പരിപൂർണമായി നശിപ്പിച്ചിട്ട് ഈ ഒരു മാനസികാവസ്ഥയിൽ അവനെ കൊണ്ടെത്തിക്കുകയാണ്. നാടക ദിനത്തിൽ നാടകത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് നാടകത്തെ സ്നേഹിക്കുക, നാടകത്തെ സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ തന്നെ ഉള്ളിലേക്ക് നോക്കുക, നമ്മുടെ സംസ്കാരത്തിൻ്റെ അന്തസ്സത്ത എന്താണെന്ന് മനസ്സിലാക്കുക, നാം എവിടെ നിൽക്കുന്നു, നമ്മുടെ കൈമുതൽ എന്താണ്, ഇത് തിരിച്ചറിയുക, അതിനെ പ്രബലമായി അതിനെ സംരക്ഷിക്കുക, അതിനെ പ്രചരിപ്പിക്കുക. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമയായി നാം കരുതുന്നത്.